हरि ओम नमस्ते ओम किम नमः चंडाल रूपाय चौद्य चौदह अद्वैत दर्शन परमाचार्यन पर श्री शंकराचार्य स्वामी अगे आो ई शाक्त दर्शन अगे ऐसी आचार्य पर आरान अद विशद शंकर അദ്വൈതത്തെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. ബാദരായണ മഹർഷിയാണ് ബ്രഹ്മസൂത്രം രചിച്ചത്. ബ്രഹ്മസൂത്രമാണ് അദ്വൈതത്തെക്കുറിച്ച് കാര്യമായി പറയുന്നത്. പിന്നെ ഉപനിഷത്തുകാരന്മാരും അദ്വൈതത്തെക്കുറിച്ചാണ് പറയുന്നത്. വാർത്തത്തിൽ ശങ്കരനാണ് അദ്വൈത ദർശനത്തിൻ്റെ പരമാചാര്യൻ എന്ന് പറയുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ ശാക്ത ദർശനത്തിൻ്റെ പരമാചാര്യൻ ശങ്കരാചാര്യരുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന അഭിനവഗുപ്തനാണെന്ന് പറയേണ്ടി വരും. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശാക്ത ദർശനത്തിൻ്റെ പരമാചാര്യൻ, ഇപ്പം നമ്മൾ ബാദരായണനെ പറഞ്ഞ പോലെ തന്നെയാണ്, ബാദരായണൻ നമ്മളുടെ ഭഗവാൻ വേദവ്യാസനാണെന്ന് പറയുന്നുണ്ട്. ആ വേദവ്യാസ കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ശാക്ത ദർശനത്തിൻ്റെ പിതാവോ അല്ലെങ്കിൽ ആ പരമാചാര്യനോ മത്സ്യേന്ദ്രനാഥാണ്. ഭഗവാൻ പരമശിവൻ്റെ തന്നെ അവതാരമായി പറയപ്പെടുന്ന മത്സ്യേന്ദ്രനാഥാണ് ശാക്ത ദർശനത്തിൻ്റെ പരമാചാര്യൻ. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇന്ന് പറയുക ഒരു ഒരു ഉത്തമമായ അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തെ പ്രചരിപ്പിച്ച ഒരു ആചാര്യനായി പറയുക ഭാസ്കരായരെയാണ്. ഭാസ്കരായ മഹി എന്ന് പറയുന്ന ബാസുരാനന്ദ നാഥൻ. അങ്ങനെ ആകുമ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ മത്സ്യേന്ദ്രനാഥ് എന്ന് പറഞ്ഞ പരമാചാര്യൻ ഈ ശാക്ത ദർശനത്തിൻ്റെ മാത്രം ആചാര്യനാണോ അതോ മറ്റേതെങ്കിലും ദർശനങ്ങളുടെ കൂടി ആചാര്യനായിട്ട് പറയപ്പെടാറുണ്ടോ? മത്സ്യേന്ദ്രനാഥ് ഈ ശാക്ത ദർശനത്തിൻ്റെ മാത്രം ആചാര്യനായിട്ടല്ല പറയപ്പെടുന്നത്. മത്സ്യേന്ദ്രനാഥിനെ നമുക്ക് വിവിധ യോഗമാർഗങ്ങളിൽ മത്സ്യേന്ദ്രനാഥിനെ കാണാൻ പറ്റും. അത് പതഞ്ജലിയുടെ യോഗയായാലും താന്ത്രിക യോഗയായാലും അതുകൂടാതെ ആദി ബൗദ്ധജൈന യോഗ പദ്ധതികളായാലും ഇതിനെയൊക്കെ യോഗത്രയം എന്നാ പറയുക. യോഗത്രയത്തിലാണ് ഇത് മൂന്നും വരുന്നത്. ആ യോഗത്രയം, ഇത് മൂന്ന് യോഗവിദ്യ തന്നെയാണ്. ആ യോഗത്രയത്തിൻ്റെ എല്ലാം ആചാര്യന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെയെല്ലാം മത്സ്യേന്ദ്രനാഥിനെ നമുക്ക് കാണാൻ പറ്റും. സിദ്ധപാരമ്പര്യത്തിൽ പറയുമ്പോൾ തന്ത്രത്തിൻ്റെ ഒരു പൂർണ്ണരൂപം തന്നെയാണ് സിദ്ധപാരമ്പര്യം. ആ സിദ്ധപാരമ്പര്യത്തിൽ പറയുമ്പോൾ മത്സ്യേന്ദ്രനാഥിനെ മച്ചമുനി എന്ന് നമുക്ക് പറയാം, പറഞ്ഞു കേൾക്കും. കൂടാതെ തന്നെ തന്ത്രയോഗത്തിൽ, തന്ത്രയോഗത്തിൻ്റെ തന്ത്രയുടെ ഭാഗം തന്നെയാണെങ്കിൽ തന്ത്ര എന്ന് പറയുന്നത് നാദസമ്പ്രദായം. നാദസമ്പ്രദായം ഉണ്ടാകുന്നത് മത്സ്യേന്ദ്രനാഥിൽ നിന്നാണ്. മത്സ്യേന്ദ്രനാഥാണ് നാദസമ്പ്രദായത്തെ സ്ഥാപിക്കുന്നത്. ആ നാദമതം എന്ന് പറയുമ്പോൾ നാദമതത്തിൻ്റെ ഭാഗമാണ് താന്ത്രിക ശാക്തമതം. ഇപ്പം തന്ത്രത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് താന്ത്രിക ശാക്തമതം, താന്ത്രിക ശൈവമതം, കൂടാതെ കാശ്മീരി ശൈവിസം. ഈ മൂന്നിൻ്റെയും ആചാര്യന്മാരുടെ കൂട്ടത്തിലും മത്സ്യേന്ദ്രനാഥ് വരുന്നുണ്ട്. കാരണം ഇതിലല്ല, ഈ മൂന്നിലും പ്രതിഫലിച്ച് കാണുന്നത് നാദസമ്പ്രദായത്തെയാണ്. അതുകൊണ്ട് മത്സ്യേന്ദ്രനാഥ് ശാക്തത്തിൻ്റെ മാത്രമല്ല, വിവിധ സമ്പ്രദായങ്ങളിൽ പല രീതിയിൽ ബൗദ്ധജൈന ദർശനങ്ങളിലും മത്സ്യേന്ദ്രനാഥിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. അവിടെയൊക്കെ പല പേരിൽ മത്സ്യേന്ദ്രനാഥിനെ, അവലോകതീശ്വരൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ മത്സ്യേന്ദ്രനാഥിനെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്, ശാക്ത ദർശനം എന്ന് പറയുന്നത്, കൗളമാർഗം എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുകയാണ്. ജോൺ വുഡ്രോഫ് പറഞ്ഞതുപോലെ, എവിടെയൊക്കെ ദീപവും ധൂപവും മണിയടിനാഥങ്ങളും കേൾക്കുന്നുണ്ടോ അവിടെയെല്ലാം തന്ത്രം പ്രതിഫലിക്കുന്നുണ്ട്. നാം അറിയുന്നില്ല അത് തന്ത്രമാണെന്ന്. എന്നാൽ തന്ത്രമാണ്, തന്ത്രമില്ല, തന്ത്രശാസ്ത്രമില്ലാത്ത മത്സ്യേന്ദ്രനാഥിൻ്റെ സാന്നിധ്യമില്ലാത്ത പരമേശ്വര സങ്കല്പമില്ലാത്ത ആദിമധ്യ നവദർശനങ്ങൾ ഇവിടെ ഇല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ പറ്റും. ഒരുപാട് നന്ദി ഈ വിലപ്പെട്ട അറിവുകൾ പകർന്നു വന്നതിന്. നമസ്തേ. ശ്രീ ഗുരു ശ്രീ പാദുകാം പൂജയാണ്.